ദേ നല്ല സൂപ്പർ വരിക്കച്ച കിണണ്ട. ഇത് എൻ്റെ കുടുംബ വീട്ടിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് വസ്തുണ്ട്. അവിടെ ഉള്ള ചക്കയാണ് നല്ല സൂപ്പർ വരിക്കച്ച കിണ്. അപ്പം നമുക്കിത് ഇറുത്ത് പറക്കിയിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇലയപ്പം ഉണ്ടാക്കുന്നുണ്ട്, നല്ല സൂപ്പർ ചക്ക ഉണ്ടാക്കും. നല്ല സൂപ്പർ വരിക്കച്ചേക്ക് വേണം കേട്ടോ. നല്ല തേൻ വരിക്കുന്നത് നമ്മളിത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ തേൻ വരും. ഞാൻ ഇറുത്ത് കാണിച്ച് തരാം. ഇറുത്ത് കാണുന്നത് നമുക്കത് എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഉപ്പം ഉണ്ടാക്കിട്ടില്ല. കളറുണ്ടോ, നല്ല സൂപ്പർ മഞ്ഞ കളറാണ്. ഇത് ഇനി നമുക്ക് അരിഞ്ഞിടണം. ഇത് ആദ്യം കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടിട്ട് ചക്കക്കുരുവൊക്കെ എടുത്ത് മാറ്റി, പാടയൊക്കെ എടുത്ത് മാറ്റി, ചവണിയൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാം. ഈ ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് വരിക്കച്ചക്കയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടുണ്ട ശർക്കര എടുത്ത് ഒന്ന് പാണി കാച്ചി കൊണ്ടുവരാം. അതിനുശേഷം കുറച്ച് തേങ്ങ തിരുവണം. തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഈ ചക്ക ഞാൻ മിക്സിയിലെ ജാറിലിട്ട് ഒരു അടിയും മരിക്കാം. കാരണം കറണ്ട് ചിലപ്പോൾ കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശർക്കര ഞാൻ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സിയിട്ട് ഒരു അടിയും മരിക്കാം. ഈ ശർക്കര ഞാൻ പാണി കാച്ചിക്കൊണ്ട് വരുന്നത് നമുക്കത് ഈ ചക്കയിലോട്ട് ഒഴിക്കാം. ഈ അടിച്ച് വെച്ചിരിക്കുന്ന ചക്കയിലോട്ട് ഒഴിക്കാം. അരിച്ചൊഴിക്കണം. അടിയിൽ മണ്ണ് കാണും, അപ്പോൾ ഇത് നോക്കിയിട്ട് ഒഴിക്കണം കേട്ടോ. അത് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഒരു തേങ്ങ കൂടി വെച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് തേങ്ങയും കൂടി ഇതിൻ്റെ കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി തേങ്ങ തിരികെ കൊണ്ടുവരാം. ഞാൻ ഒരു തേങ്ങ തിരികെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ തേങ്ങ കൂടി ഇതിൻ്റെ കൂടെ ഇടാം. എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ഒരു അഞ്ചാറ് ഏലക്ക പിടിച്ചിടണം. ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ഒഴിക്കണം. ഞാൻ ഏലക്ക പിടിച്ചുകൊണ്ട് വരാം. ഞാൻ ഇതിൽ ശർക്കര, തേങ്ങ, ചക്ക അടിച്ചത്, പിന്നെ ഏലക്ക കുറച്ച് കാൽ ടീസ്പൂൺ പോലും അത്രയും എടുത്തിട്ടുള്ള അത്രയാണ്. ഇനി നമുക്ക് ഈ മാവ് പൊട്ടിച്ച് മാവ് കുറേശ് കിട്ടാം. ഗോതമ്പ് മാവാണ്. കോശ മാറിട്ടിങ്ങനെ ഇളക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് നല്ല തോന്നി ലൂസ് അടക്കം കുറച്ചും കൂടെ കളഞ്ഞു കുറച്ചുകൂടി മാറി. ഏഴിലെ പാക്കറ്റ് ഏകദേശം നമ്മൾ 3/4 കിലോയിലും ഇട്ട് കഴിഞ്ഞു കേട്ടോ. എന്താ നല്ലതുപോലെ ഞെവിഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി കയ്യിൽ ഇപ്പം വെള്ളം നനച്ചിട്ടതിങ്ങനെ ചെറിയ
ഇട്ട് ഈ സൈസ് മതിയാവും. ഇങ്ങനെ ഉരുട്ടിയെടുക്കുക, ഓരോന്നും എടുത്തിട്ട് നമുക്ക് വട്ടത്രാമലയില്ല, വട്ടക്കണ്ണി എന്നൊക്കെ പറയും, വട്ടക്കണ്ണി ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് അതിലോട്ട് നിരത്താം. ഓരോ പ്രാവശ്യവും മാവ് എടുക്കുമ്പോൾ കൈ ഇങ്ങനെ നനയ്ക്കണം, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഒന്ന് എടുക്കുക. നിർത്തുന്ന സമയത്ത് നമ്മുടെ കൈ ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ കടന്നു വരും കേട്ടോ. നല്ല നൈസായിട്ട് ഇങ്ങനെ കത്തി വയ്ക്കുക. ഇങ്ങനെ എല്ലാ ഇലകൾ വെച്ച് കംപ്ലീറ്റ് ഇതുവരെ ഇങ്ങനെ നിരത്തി എടുക്കാം. ചെറുത് അടക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മടക്കുക, മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ മടക്കുക, ഇവിടെ ഇങ്ങനെ മടക്കുക, നമ്മൾ വേണ്ട ഇവിടെ ഇങ്ങനെ കൂടി മടക്കുക. എന്താ ഇങ്ങനെ നമ്മൾ മടക്കിയെടുക്കുന്നത്? എന്താ ഇവിടെ ഇത് ഇങ്ങനെ കമത്തിരിക്കണം. അല്ലിങ്ങനെ എന്താ ഇങ്ങനെ കമത്തി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാം. ഒന്നും കൂടെ ചെയ്ത് കാണിച്ച് തരാം. അപ്പോൾ ഇങ്ങനെ ഇല എടുത്തിട്ട് വെള്ളം നനച്ചിട്ട് ഉള്ളെടുത്ത് വയ്ക്കുക. എന്നിട്ട് വേണ്ട കൈ ഒന്നും കൂടെ നനയ്ക്കുക. നനച്ചിട്ട് നനയ്ക്കുക. നമ്മൾ സാധാരണ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഇതൊന്നും മിക്സ് ചെയ്യാതെ നമ്മളിതാ ഇതുപോലെ മാവ് മാത്രം ഇങ്ങനെ നിരത്തിയതിന് ശേഷം ശർക്കരയും തേങ്ങയും ചക്കയും എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിങ്ങനെ മടക്കി ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ കംപ്ലീറ്റ് ഇങ്ങനെ നിരത്തിയതിന് ശേഷം ബാക്കി ഈ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ തട്ട് ചെറിയ അടിയിൽ തട്ട് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്നുണ്ടാക്കുന്നത് ഞങ്ങളത്തോട്ടാണ് വയ്ക്കാം. കമത്തി വേണം വയ്ക്കുന്നത് കേട്ടോ. ഉണ്ടാക്കുന്നുണ്ടാക്കുന്ന നമുക്ക് ഞങ്ങളത്തോട്ട് ഇങ്ങനെ വയ്ക്കാം. ഇനി കംപ്ലീറ്റ് ഇതുപോലെ അടുക്കി വയ്ക്കുക. കംപ്ലീറ്റ് ഞാൻ ഇതിനകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നെയ്യല വെച്ച് മൂടാം. മൂടിയതിന് ശേഷം അടപ്പിട്ട് അടയ്ക്കും. ഇനി ഞാൻ വിറക് അടുപ്പിലാണ് കൊണ്ട് വയ്ക്കുന്നത്. അപ്പം പുറത്ത് കൃത്യ കത്തിച്ചിട്ട് വന്ന് അതുകൊണ്ട് അവിടെ വയ്ക്കാം. ഒരു മണിക്കൂറിൽ നോക്കാം, ഈ മുകളിലുള്ള ഇല കംപ്ലീറ്റ് വാടിക്കഴിഞ്ഞാൽ ഇത് എന്ത് കഴിയും. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിലൊന്ന് നോക്കാം. ഇവിടെ വിറകടുപ്പിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കാം കേട്ടോ. വന്നിട്ട് ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇതിൻ്റെ മകളിൽ നമ്മുടെ അടച്ചു വെച്ചിരിക്കുന്ന ഇല നല്ലതുപോലെ വാടിക്കഴിഞ്ഞാൽ അപ്പം വെന്ത് കഴിയും. ചക്കയപ്പം എന്തായെന്ന് നോക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇലയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി ഒരു അപ്പം എടുത്ത് ഞാൻ നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. ഇല നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഉണ്ട് വേണ്ട, ഇലയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരപ്പം എടുത്ത് നോക്കാം. അപ്പോൾ ഒരപ്പം എടുത്ത് ഞാൻ നോക്കട്ടെ. ദേ നമ്മളെ ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. ചക്ക വെച്ച് വാഴയിലയിൽ ഇലയിലുണ്ടാക്കിയതാണ് ചക്കയപ്പം. വട്ടത്രാമല ഇലയിൽ വട്ടക്കണ്ണീരി എന്ന് പറയും. അപ്പം കണ്ടോ, അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുറിച്ച് ഇളക്കി നോക്കട്ടെ.
എന്താ തോന്നുന്നു, പക്ഷെ തണുത്ത് കഴിഞ്ഞാൽ ഇട്ട് കഴിക്കാൻ ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് നോക്കട്ടെ, എന്തോ നോക്കട്ടെ, ആ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വരിക്കച്ചക്ക കിട്ടുമെങ്കിൽ ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.